ജനങ്ങളോട് സമ്പാദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എത്തുന്നു നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയായി നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്താനാണ് മന്ത്രിസഭയുടെ തീരുമാനം നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സർക്കാരുണ്ടാക്കിയ മുന്നേറ്റത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അടുത്തറിയാനാണ് പര്യടനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രമുഖ വ്യക്തികളുമായുള്ള ജില്ലാതല കൂടിക്കാഴ്ചയും മണ്ഡലങ്ങളിൽ ബഹുജന സദസ്സും നടത്തും ഒരു ദിവസം നാല് മുതൽ അഞ്ച് വരെ മണ്ഡലങ്ങളിൽ പര്യടനമുണ്ടാകും നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് അത് തുടക്കം കുറിക്കും ഓരോ മണ്ഡലത്തിലും എം എൽ എമാർ നേതൃത്വം വഹിക്കും സംഘാടക സമിതി രൂപീകരണം മണ്ഡലാടിസ്ഥാനത്തിൽ ഈ മാസം തന്നെ നടത്തും പരിപാടി വിജയിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളും സഹകരണ സ്ഥാപനങ്ങളും തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും മകളുകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ബഹുജന സദസ്സുകൾ ആസൂത്രണം ചെയ്യും കലാപരിപാടികളും സംഘടിപ്പിക്കും മണ്ഡലം സദസ്സിൽ പ്രത്യേക ക്ഷണിതാക്കളായി സമ സ്വാതന്ത്ര്യ സമര സേനാനികളെയും വിവിധ മേഖലകളിലെ പ്രമുഖർ മഹിള യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ കോളേജ് യൂണിയൻ ഭാരവാഹികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പ്രതിഭകൾ കലാകാരന്മാർ സെലിബ്രിറ്റികൾ വിവിധ അവാർഡ് ജേതാക്കൾ തെയ്യം കലാകാരന്മാർ സാമുദായിക സംഘടനകളിലെ നേതാക്കൾ മുതിർന്ന പൗരന്മാരുടെ പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ കലാ സാംസ്കാരിക സംഘടനകൾ ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവരെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് പരിപാടി ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെയും സംസ്ഥാനതല കോഓർഡിനേറ്ററായി പാർലമെൻ്ററി കാര്യ മന്ത്രിയെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു ജില്ലകളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല അതത് ജില്ലകളിലെ മന്ത്രിമാർക്കായിരിക്കും മന്ത്രിമാരില്ലാത്ത ജില്ലകളുടെ ചുമതല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരെ ഏൽപ്പിക്കും ജില്ലകളിൽ നടത്തിപ്പിൻ്റെ ചുമതല ജില്ലാ കളക്ടർമാരായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും മുൻപും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ജനസമ്പർക്ക പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോഴും പൗരപ്രമുഖരുമായും സാമുദായിക പ്രതിനിധികളുമായും അതുപോലെ വലിയ വ്യവസായികളുമായൊക്കെ കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഇടതുമുന്നണി ആലോചിച്ചിട്ടേ ഇല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മുൻ തീരുമാനങ്ങൾ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുന്നണിയിൽ പലതും ചർച്ച ചെയ്യും അതെല്ലാം പറയാനാവില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇതുവരെ ചർച്ച ചെയ്യാത്ത വിഷയം ഒരു വശത്തു നിന്ന് ആരോ അടിച്ചുവിട്ടു എല്ലാവരും അത് ഏറ്റെടുത്തു അടിച്ചുവിട്ടയാൾ മറ്റുള്ളവരെ പറ്റിച്ചു എൽ ജെ ഡി മാത്രമല്ല എല്ലാ പാർട്ടികളും മുന്നണിയിൽ പല കാര്യങ്ങൾക്കും കത്ത് നൽകും കോവൂർ കുഞ്ഞുമോൻ കത്ത് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു പാർട്ടി എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല ഒരേ സമയത്ത് എല്ലാവർക്കും മന്ത്രിസ്ഥാനം നൽകാൻ കഴിയില്ല ചിലർക്ക് രണ്ടര വർഷം കഴിയുമ്പോൾ സ്ഥാനം നൽകുമെന്ന് ആദ്യം തീരുമാനിച്ചതാണ് ആ തീരുമാനം നടപ്പാകും അത് എൽ ജെ ഡി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതുപ്രകാരം കാര്യങ്ങൾ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മനസ്സോടെ ഇടതുമുന്നണി പ്രവർത്തിക്കും മുന്നണിക്ക് പുറത്തുള്ള വലിയ വിഭാഗം ജനങ്ങൾ കൂടി ഇടതുമുന്നണിക്കൊപ്പം വരുമെന്നും ജയരാജൻ പ്രത്യാശ പ്രകടിപ്പിച്ചു